ബിജെപി അധികാരത്തിലെത്താൻ ഏറെ മോഹിക്കുന്ന സംസ്ഥാനമാണ് രാജസ്ഥാൻ. രാജസ്ഥാനിലെ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്നു. രാജസ്ഥാൻ അടക്കം 5 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് അടുക്കുകയാണ്. അതിൽ 4 സംസ്ഥാനങ്ങളും ബിജെപിക്ക് അപ്രാപ്യമാണ്, ബാലി കേറ മലയാണ്. പക്ഷേ രാജസ്ഥാനിൽ ഭരണം പിടിച്ചെടുക്കാം എന്ന് ബിജെപി മോഹിച്ചു. അത് വ്യാമോഹമായി മാറിയിരുന്നു. കോൺഗ്രസിലെ തമ്മലടിയാണ് ബിജെപിക്ക് ആശ പകർന്നത്, ബിജെപിക്ക് പ്രത്യാശ നൽകിയത്. അശോക് ഗെഹ്ലോട്ടും സച്ചിൻ പൈലറ്റും തമ്മിൽ ഓതരം ഘടകം പറഞ്ഞു വിട്ടു നിന്ന രാജസ്ഥാൻ ഇപ്പോൾ ഇരുവരും തമ്മിലുള്ള സൗഹൃദം കണ്ട് അന്തം വിടുകയാണ്. അശോക് ഗെഹ്ലോട്ട് മുഖ്യമന്ത്രി എന്ന നിലയിൽ നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചത്. പ്രത്യേകിച്ചും സാധാരണക്കാരായ ജനങ്ങൾക്കിടയിൽ അശോക് ഗെഹ്ലോട്ടിന് വല്ലാത്ത സ്വാധീനമുണ്ട്. കേരളത്തിൽ വിഎസ് അച്യുതാനന്ദൻ എങ്ങനെയാണോ ജനങ്ങളെ ആകർഷിക്കുന്നത്, അതുപോലെയാണ് അശോക് ഗെഹ്ലോട്ട് ജനങ്ങളെ ആകർഷിക്കുന്നത്. കേരളത്തിലെ വിഎസ് എന്ന് രാജസ്ഥാനിലെ അശോക് ഗെഹ്ലോട്ടിനെ വിശേഷിപ്പിക്കാം. അത്രയേറെ ജനകീയനായ മുഖ്യമന്ത്രി. സച്ചിൻ പൈലറ്റുമായുള്ള തർക്കമാണ് അശോക് ഗെഹ്ലോട്ടിന് അല്പം തിരിച്ചടി ഉണ്ടാക്കിയത്. എന്നാൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇടപെട്ട് അത് പരിഹരിച്ചു. അത് പരിഹരിച്ചപ്പോൾ ഇരുവരും ചേർന്നാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണം നയിക്കുന്നത്. മാത്രമല്ല അശോക് ഗെഹ്ലോട്ട് സാധാരണക്കാരായ ജനങ്ങൾക്കിടയിലേക്ക് പോകുമ്പോൾ അവർ ഇരു കൈയും നീട്ടി അശോക് ഗെഹ്ലോട്ടിനെ സ്വീകരിക്കുന്നു. തങ്ങളുടെ മുഖ്യമന്ത്രിയായി വീണ്ടും അശോക് ഗെഹ്ലോട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്നു. രാജസ്ഥാനിലുടനീളം പര്യടനം നടത്തുകയാണ് അശോക് ഗെഹ്ലോട്ട്. രാജസ്ഥാനിൽ ഇപ്പോൾ അശോക് ഗെഹ്ലോട്ടിന്റെ തരംഗമാണെന്ന് പറയാം. മുമ്പ് ബി എസ് അച്യുതാനന്ദൻ ഒറ്റയ്ക്ക് പര്യടനം നടത്തിയതുപോലെ അശോക് ഗെഹ്ലോട്ട് വല്ലാത്തൊരു ശക്തിയോടെ ഊർജത്തോടെയുള്ള പര്യടനമാണ് നടത്തുന്നത്. ഹൈക്കമാൻഡ് എല്ലാ പിന്തുണയും അശോക് ഗെഹ്ലോട്ടിന് നൽകിക്കഴിഞ്ഞു. സച്ചിൻ പൈലറ്റും അശോക് ഗെഹ്ലോട്ടും തമ്മിലുള്ള തർക്കമൊക്കെ സോൾവ് ആയി കഴിഞ്ഞു. മറുവശത്ത് രാജസ്ഥാൻ പിടിക്കാൻ വന്ന ബി ജെ പി പെടാപ്പാട് പിടിക്കുകയാണ്. പാളയത്തിൽ പടയാണ് ബി ജെ പിയുടെ പ്രശ്നം. വസുന്ധര രാജ സിന്ധ്യ ഇടഞ്ഞു തന്നെ നിൽക്കുന്നു. പല ബി ജെ പി എം എൽ എമാരും ഇടഞ്ഞു തന്നെ നിൽക്കുന്നു. സീറ്റ് കിട്ടാത്ത വസുന്ധര രാജയും ബി ജെ പിയൊക്കെ കോൺഗ്രസ് പാളയത്തിലേക്ക് ചേക്കേറാൻ തയ്യാറെടുക്കും. വസുന്ധര രാജയും അശോക് ഗെഹ്ലോട്ടും തമ്മിലുള്ള ബന്ധം സൗഹൃദം ശ്രദ്ധേയമാണ്. വളരെ നല്ല സൗഹൃദമാണ് ഇരുവരും തമ്മിൽ. അശോക് ഗെഹ്ലോട്ട് വീണ്ടും മുഖ്യമന്ത്രിയാകണമെന്ന് പാർട്ടിക്ക് അതീതമായി ആഗ്രഹിക്കുന്നു വസുന്ധര രാജ സിന്ധ്യ. രാജസ്ഥാൻ പിടിക്കാൻ വന്ന ബി ജെ പിക്ക് ഇതുവരെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. തന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കണം എന്നാണ് വസുന്ധര രാജയുടെ നിലപാട്. പക്ഷേ ഇതൊരിക്കലും ബി ജെ പി ദേശീയ നേതൃത്വം അതിന് തയ്യാറല്ല. മോദി കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് രാജസ്ഥാൻ പിടിക്കാൻ. പക്ഷേ മോദിയുടെ തള്ളൊന്നും അവിടെ ഏൽച്ചുന്നില്ല. രാജസ്ഥാനിൽ മോദിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. അമിത്ഷയും മോദിയും നദ്ദയും ഒക്കെ തരംഗം വിലങ്ങും വന്നു പോയിട്ടും അവിടെ നിലനിൽക്കുന്നത് കോൺഗ്രസ് തരംഗം തന്നെ. പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ രാജസ്ഥാനിലെത്തുമ്പോൾ മോദിയെ കാണാവുന്നതിനേക്കാൾ വൻ ജനക്കൂട്ടം ഉണ്ടാകുന്നു. ബി ജെ പി കേഡർ സ്വഭാവമുള്ള പാർട്ടിയായതുകൊണ്ട് മോദി വന്നാൽ സ്വാഭാവികമായും ജനക്കൂട്ടം ഉണ്ടാകും. പക്ഷേ കേഡർ സ്വഭാവമില്ലാത്ത പാർട്ടിയായ കോൺഗ്രസിന് വൻ ജനക്കൂട്ടം ഉണ്ടാകുന്നു എന്നതാണ് വസ്തുത. രാഹുലിനെയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ കാണാൻ വേണ്ടി. അതുപോലെ അശോക് ഗെഹ്ലോട്ടിന്റെ പര്യടനങ്ങൾക്ക് വലിയ ജനസ്വാധീനമാണ് ഉള്ളത്, ജനപിന്തുണയാണ് ഉള്ളത്. അശോക് ഗെഹ്ലോട്ടിന്റെ പര്യടനങ്ങൾ കാണാനും അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാനും ജനം ഇടിച്ചു കയറി നിൽക്കുന്നു. ഇതൊക്കെയാണ് ഇപ്പോൾ രാജസ്ഥാനിൽ സംഭവിക്കുന്നത്. രാജസ്ഥാൻ അശോക് ഗെഹ്ലോട്ട് വീണ്ടും കൈപ്പിടിയിൽ ഒതുക്കുമെന്ന് മിക്ക സർവേകളും പറയുന്നു. ബി ജെ പി അനുകൂല ചാനലുകൾ പോലും രാജസ്ഥാനിൽ ബി ജെ പിക്ക് വിധിയെഴുത്ത് പ്രയാസമാണെന്ന് പറയും. ബി ജെ പി അധികാരം പിടിക്കാൻ പ്രയാസമാണെന്ന് പറയും. ഇതാണ് രാജസ്ഥാനിലെ ഇപ്പോഴത്തെ അവസ്ഥ.